നിനക്ക് എത്രയെല്ലാം ഉണ്ടടാ? 80 ഇച്ചിരി കൂടെ കേട്ടാ. ഒത്തിരി നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിട്ട് നമുക്ക് വൈകിട്ട് കൂടെ ഉണ്ടാവുമാരൊക്കെ ആയിട്ട് ഒത്തിരി നാളെ കൂടിയിട്ട്. ആ ഞാൻ അകത്ത് കയറുമോ? കൊണ്ടാട്ടി എടുത്ത് പോയിട്ടരാം. അമ്മയൊന്നുമില്ല, പാവം കൊച്ചിനെ അവൾ ഒറ്റയ്ക്ക് ഉറക്കുമായിരിക്കും. വൈകിട്ട് വേണം. ആ ചോറിന് കറി ഉണ്ടാക്കുക. രാവിലെ തന്നെ സാർ എങ്ങോട്ട് പോയി? കണ്ടില്ല, ഞാൻ വീണ്ടും എക്സസൈസ് തുടങ്ങി. ഒന്ന് തടിയൊക്കെ ഒന്ന് സെറ്റാക്കിയാലോ എന്നൊരു ആലോചന. പിന്നെ നമുക്ക് ഈ അരിയാഹാരമൊക്കെ നിർത്തിയാലോ. ഇനി എപ്പോഴും നമുക്ക് ചപ്പാത്തി ശീലമാക്കാം. ബെസ്റ്റ്, ആണ്ടിൽ ഒരിക്കൽ എക്സസൈസും ചെയ്യും, ഡയറ്റും തുടങ്ങും, എന്നിട്ട് തോന്നുമ്പോ തോന്നുമ്പോ വേണ്ടതെല്ലാം കഴിക്കുകയും ചെയ്യും. അതെ, തൽക്കാലം മോൻ ചോറ് കഴിച്ചാൽ മതി കേട്ടോ. അതല്ലടി, ചോറിന് പ്രോട്ടീൻ കുറവുണ്ടായിട്ടൊന്നും അല്ല. നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല കറി ഉണ്ടാക്കും. നല്ല കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ചുമ്മാ ഇരുന്ന് തിന്നുമ്പോൾ വയറും ചാടും തടിയും വെക്കും. ഒരു ചപ്പാത്തൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു 2-3-4 എണ്ണത്തിലൊക്കെ മാക്സിമം നിർത്താം. അതാകുമ്പോൾ ആരോഗ്യം സെറ്റാവും. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രാമേട്ടനില്ലേ, പുള്ളി 3 മാസം അരിയാഹാരം നിർത്തിയിട്ട് പുള്ളിക്ക് ഇതേപോ വയറും കുറഞ്ഞു തടിയും സെറ്റായി അടിപൊളിയായിട്ട് നടക്കുന്നു. അതിന് ഏട്ടൻ എവിടെയാ തടി? എടി എനിക്ക് തടി ഉണ്ടായിട്ടല്ല, എങ്കിലും നമ്മൾ തടി വരാതെ സൂക്ഷിക്കണത് നമ്മുടെ ഉത്തരവാദിത്തമാണോ? ഞാൻ പോയി ആട്ടിടാം, നീ ഉണ്ടാക്കും. കളിക്കുട്ടി ഒങ്ങിയില്ല ഇടി, ഒങ്ങിക്കോട്ടോ അച്ഛൻ ആട്ടിത്തരാവേ. ഒങ്ങിയാ? ഏ കള്ളോക്കാണോ? പിന്നെ ക്ഷീണിച്ച. വാവാവോ 1, 2, വാവാവോ 3, വാവാവോ 4. എന്തേട്ടാ ഈ കാണിക്കുന്നേ? ഇതെന്ത് തൊട്ടിൽ ഡംബിളാണോ കിടക്കുന്നേ? അല്ല കൊച്ചിനൊരു എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടി. ആ ഇനി ഉറങ്ങി കൊച്ചിനെ എണീപ്പിക്ക്. ഓ ഉറക്കിയതും പോരാ. ആ ദേ അവൾ ഉറങ്ങിട്ടോ. ഇനി ഏട്ടൻ പോയി കുളിക്കാൻ നോക്കിയേ. പോ പോ പോ. ഉങ്ങിക്കോട്ടോ, അച്ഛൻ പോയി കുളിച്ചിട്ട് വരാവേ. സ്മിത, ആ ഞാൻ ആ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ ഒരു 2 ലക്ഷം രൂപ ഏൽപ്പിച്ചില്ലേ, ആ ഒന്ന് എടുത്തു കേട്ടോ. മറ്റേ രാജൻ വരും, അയാൾക്ക് കൊടുക്കണം. അയ്യോ അതേട്ടാ, ആ ക്യാഷ് ഞാൻ എന്തേ